അമ്മേ സുമേനെ നാളത്തേക്ക് ബാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെന്താടി എന്ത് പറ്റിയപ്പോ? അമ്മേ ഞാൻ കുറച്ചു മുമ്പ് ചെന്നപ്പോ അവൻ കക്ഷത്തിൽ വെച്ചിട്ട് ഒരു പടക്കം പൊട്ടിക്കാൻ നോക്കുന്നു. തക്ക സമയത്തിന് ഞാൻ ചെന്നുകൊണ്ട് കൊള്ളാം. ചെറുക്കൻ ഇത് എന്തിന്റെ ഭ്രാന്താണോ എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യമായി പ്രത്യക്ഷപ്പെട്ടല്ലോ. എനിക്ക് ഒരു മുഴം കയർ വേണം. ഒരു മുഴം കയർ എന്തിനാടാ നിനക്ക്? എന്തിനായിരിക്കും? അവൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കൂട്ടാനായിരിക്കും. മണ്ടത്തരം കാണിക്കാനൊന്നുമല്ല അമ്മ താമ. നീ എന്തിനാ ആദ്യം പറ എന്നിട്ട് ആലോചിക്കാം. എന്നെ ആർക്കും വിശ്വാസം ഇല്ല. ആവശ്യം ഉണ്ടമ്മാ? ഇവിടെ ആർക്കും നിന്നെ വിശ്വാസം ഇല്ല. നിന്റെ ബുദ്ധിയുടെ വളർച്ച അത്രേ ഉണ്ടല്ലോ. അമ്മച്ചിക്ക് തരാൻ പറ്റൂ കയർ. നീ കാരണം പറയാതെ തരാൻ ബുദ്ധിമുട്ടാ. അമ്മ എന്തോടി ഞാൻ പെട്ടമ്മ. എന്തു പറ്റി അത്? ഇടി നിന്റെ ചേട്ടനെ നിന്ന് തിരിയാ സംഭവിക്കാൻ സ്നേഹിച്ചോണ്ടിരിക്കുക. ഇതിനാണോ നീ പെട്ടെന്ന് പറഞ്ഞേ? പാവ എന്റെ ചെക്കൻ. അമ്മ ഇത് അമ്മ വിചാരിക്കുന്ന പോലെ അല്ലമ്മ. ഇത് കുറച്ച് ഓവറാ. അത് ശരി, ഞാൻ മര്യാദക്ക് രക്ഷിക്കാൻ വന്നപ്പോ എന്നെ ഓടിച്ചു വിട്ടേ. എടാ അത് ഉത്തൊണ്ട മുമ്പ് വെച്ച് പറയാൻ പറ്റുമോ? നാത്തു നാത്തു ഇപ്പൊ എന്താ പ്രശ്നം? എങ്ങനെയാണ് എന്റെ ചേട്ടൻ നാത്തുവിനെ സ്നേഹിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്? എടി ആദ്യം കുറച്ച് എന്നെ പിടിച്ചിരുത്തി എന്റെ മുഖത്ത് തന്നെ നോക്കി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. അത് കഴിഞ്ഞപ്പോ എന്നെ എടുത്തോണ്ട് നടക്കായിരുന്നു ഇത്ര നേരം. നിന്നെ എടുത്തോണ്ട് നടക്കേ? അമ്മ എനിക്കാണെ പണ്ടോട്ട് എന്നെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല. ഞാൻ 10 മാസം തൊട്ട് തന്നെ നടക്കാൻ തുടങ്ങിയ പിന്നെ ആരെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ലെന്ന് എന്റെ അമ്മ പറയുന്നത്. അല്ല നാത്തു എന്തായാലും ഇപ്പൊ താഴെ വെച്ചില്ലേ, ഇനിയിപ്പോ എന്താ പ്രശ്നം? അയ്യോ തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ബീച്ച് കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കാം. ഉത്തണ ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. എനിക്ക് കണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സമാധാനായല്ലോ. സമാധാനായില്ലേ നിനക്ക്? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവം എന്റെ ചെക്കൻ. എടാ ഉത്തമ, ഒന്നുമില്ല മക്കളെ. അച്ഛന്റെ സ്നേഹം അമ്മയ്ക്ക് വേണ്ടെന്ന്. അല്ല അങ്ങനെ ആരും പറഞ്ഞു അമ്മയുടെ സ്നേഹം അച്ഛൻ്റെ വേണമെന്ന്? അമ്മയുടെ സ്നേഹം അച്ഛന് വേണ്ടെന്നല്ലടാ, അമ്മയ്ക്ക് അച്ഛന്റെ സ്നേഹം വേണ്ടെന്ന്. സോറി അച്ഛ, തിരിഞ്ഞുപോയി. അല്ല അങ്ങനെ ആരും പറഞ്ഞു? അമ്മ എന്നെ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കണം മക്കളെ. എല്ലായിടത്തും അച്ഛൻ ഒരു കാര്യം പറയാം, ആരങ്ങനെ ഓവറായിട്ട് സ്നേഹിക്കരുത്. ആവശ്യത്തിന് സ്നേഹിക്കാമോ? ആവശ്യത്തിന് സ്നേഹിച്ചോ, പക്ഷെ മുഖത്ത് നോക്കി പാടുകയും ചെയ്യരുത്, തലയെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യരുത്. ഇല്ല അച്ഛ, തലയെടുത്തുകൊണ്ട് വെച്ച് നടക്കത്തില്ല. അച്ഛോ അതിനെ കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട. പക്ഷെ എന്നാലും അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞു? എനിക്ക് അറിഞ്ഞോണ്ട് മക്കളെ. എടാ ഉത്തമ, നിനക്കിതെന്തിന്റെ കേടാരുതടാ ചെറുക്ക? ഭാര്യയെ വിളിച്ചു വീഴ്ത്തി പാട്ട് പാടുന്നു, പൊക്കിക്കൊണ്ട് നടക്കുന്നു, ഇപ്പൊ നീ ആരായി? എനിക്ക് ഇതന്നെ കേൾക്കണം. അച്ഛ മിക്കവാറും ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അച്ഛ വിഷമിക്കണ്ടോ? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കണില്ല, മുഖത്ത് നോക്കി പാടുകയും ചെയ്യണില്ല, ബീച്ചിലും പോണില്ല. അയ്യോ അതൊക്കെ സത്യത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ ചേട്ടാ ഒരു കാര്യം ഓർക്കണം, അധികമായാൽ അമൃതും വിഷമാണ്. എല്ലാത്തിനും അതിന്റേതായ അളവുണ്ട്. നമുക്ക് അടയ്ക്കാ അരയിൽ വെക്കാം. അടയ്ക്കാൻ പറയുന്നത് എവിടെ കൊണ്ട് വെക്കും? എടാ മാക്കരി ചേർക്കാൻ നിനക്ക് പഴഞ്ചൊല്ലി അറിഞ്ഞോ, നിന്റെ വായ വെച്ച് നീ മിണ്ടാതിരി. എന്തായാലും മാഷെ നീ ഇവനെ പറ്റി വിളിച്ചു പറഞ്ഞു നോക്കും, ഭയങ്കര മോശമായി പോയി. ചെക്കന്റെ മുഖത്തോട് നോക്കും, അവൻ വിഷമിച്ച് വല്ലാണ്ടിരിക്കുന്നു. ചവത്തി കുത്തായിരിക്കും. ഓ ഉത്തണ, ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ഒക്കെയല്ലേ, അപ്പം എനിക്ക് ഇങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് പാട്ട് കേൾക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ എടുത്തോണ്ട് നടക്കുമ്പോഴും ഒരു ഇറിറ്റേഷൻ. അതുകൊണ്ടാ പണ്ടായിരുന്നു ഈ ഉത്തോണ്ട് മണിക്കൂറുകളോളം പാടുന്ന ഞാൻ കേട്ടിരിക്കല്ലേ. സത്യമായിട്ടും അറിയുന്നേലും കാര്യമില്ലേ? ചിലപ്പോൾ അതായിരിക്കൂടാ, അതായിരിക്കും പ്രഗ്നൻസിയുടെ ഇറിറ്റേഷൻ ആയിരിക്കും. വിട്ടുകളാണ്ട് വാത്തണം, നമുക്ക് അകത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. വാ പാട്ട് പാടാം. പോയാ വാ ചെല്ലടാ. അത്രയേ ഉള്ളു കാര്യം. വാ ഭയങ്കര നാണോ അമ്മ, ഒരു മുഴം കയറിയില്ലേ.